സ്റ്റുഡൻസ്, ഇപ്പോൾ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിൻ്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ ഒരു നോട്ടിഫിക്കേഷനെ റിലേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അവർ പറയുന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, നവംബർ 15 മുന്നായിട്ട് എല്ലാവിധ അഡ്മിഷൻസും കംപ്ലീറ്റ് ആവണം എന്നാണ്. നവംബർ 15 2020 മുന്നായിട്ട് എല്ലാ അഡ്മിഷൻസും കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും. അപ്പോൾ ഇത് നാറ്റയുടെ കീഴിൽ വരുന്നത് ഇവർക്കാണിത് ബാധകമായിട്ട് വരാൻ സാധ്യത. പിന്നെ നാറ്റയ്ക്ക് മറ്റ് യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻസിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാനായിട്ട് എത്രത്തോളം പവർ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല. പക്ഷേ ഇതൊരു പോസിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി യൂണിവേഴ്സിറ്റീസൊന്നും അഡ്മിഷൻ നടത്താതിരിക്കുന്ന യൂണിവേഴ്സിറ്റീസൊക്കെ ക്വിക്കായിട്ട് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ റീജിയണലായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ക്ലോസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പലതും ജോയിൻ ചെയ്യാൻ പറ്റുമ്പോൾ ജെഇ അലോട്ട്മെൻറ്റ്സിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നിട്ടൊന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ജോസയുടെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ ഒരുപാട് പേർക്ക് ഇന്നലെ ചെയ്യാൻ പറ്റാതിരുന്നവർക്ക് ഇന്ന് വൈകിട്ട് 8 മണി വരയ്ക്ക് അത് വീണ്ടും ഒരു എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഫീസ് അടയ്ക്കാൻ പറ്റാത്തവരാണെങ്കിലും അതുപോലെ തന്നെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിലാണ് കൂടുതൽ ഇഷ്യൂ വന്നിട്ടുള്ളത്. അപ്പോൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, എത്രയും പെട്ടെന്ന് തഹസിൽദാർ ഓഫീസിൽ പോയി പുതിയത് ഒറിജിനൽ ഫോർമാറ്റിൽ തന്നെ മേടിച്ച് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫീസ് അടയ്ക്കാനായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഓൺലൈൻ ട്രാൻസാക്ഷനിൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നേരിട്ടിട്ട് പോയിട്ട് ചലാൻ പേയ്മെൻറ്റ് നടത്താൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാണ് ഒരു ചെറിയ സൊല്യൂഷൻസായിട്ട് പറയാനുള്ളത്, വേറൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത അലോട്ട്മെൻറ്റ് വരുന്നതോടുകൂടി കൂടുതൽ അനാലിസിസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.